ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റിയാക്ഷൻ വീഡിയോയ്ക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാലും നമ്മുടെ ഫുക്രു അർജുന്റെ വീഡിയോസിന് റോസ്റ്റിംഗ് വീഡിയോസിന് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ആ റിയാക്ഷൻ വീഡിയോയ്ക്ക് ഒരു റിയാക്ഷൻ ചെയ്യാൻ പോവാണ്. അപ്പോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വീഡിയോ കണ്ടുപോകാം, ആദ്യത്തെ ക്ലിപ്പ് നോക്കാം, അടുത്ത വീഡിയോ കാണാം. കഴിഞ്ഞോ? കഴിഞ്ഞ്. പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലേ, ഇതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെ ട്രോൾ ചെയ്യായിരിക്കും. ഓക്കെ, അപ്പൊ പുള്ളിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട്, താൻ ചെയ്യുന്ന എല്ലാം ഉള്ള വീഡിയോസ് ആണെന്നും അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ട്രോൾ ചെയ്യാൻ തോന്നുമെന്ന് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നല്ലതാ, നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെ ഒരു നിലവാരമൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ബാക്കി കണ്ടുപോകാം, വേറൊരു ക്ലിപ്പ് കണ്ടുപോകാം. അവർക്ക് വെയിലടിച്ചപ്പൊ ഇവൻ പോയി അവളുടെ മുമ്പിൽ പോയി പിന്നെ ഇത് 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 ചോറി തന്നെ, ഇത് ചോറി തന്നെ. ചോറിക്ക് പറ്റിയ ഒരു മരുന്നുണ്ട്. അത് അത് കൊള്ളാം, അതൊരു നല്ലൊരു ട്രോളായിരുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലിപ്പ് കണ്ടുപോകാം. വീഡിയോയിലെ വേറൊരു ക്ലിപ്പ് നമുക്ക് കണ്ടുപോകാം. നമുക്ക് സുഹൃത്തിനെ വെൽക്കം ചെയ്യാം. അത് തന്നെ എനിക്ക് നീ തോന്നി, ഈ പാവനെ എവിടെ കണ്ടിട്ടുണ്ട്? പാവയും ഇതേപോലെ ഒരാളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പഴല്ലേ ആളെ കിട്ടിയത്? ഞാൻ നേരത്തെ പറഞ്ഞ കമന്റ് ഞാൻ തിരിച്ചെടുക്കുക. ഇപ്പൊ മനസ്സിലായി ആർക്കാണ് കറക്റ്റ് ചൊറിയെന്ന്, കറക്റ്റ് ആയിട്ട് മനസ്സിലായി. അപ്പൊ നമുക്കിനി ബാക്കി കണ്ടുപോകാം. അപ്പൊ ഈ കണ്ണാടി വെച്ചേക്കുന്നത് എന്തിനാന്നും ഒരു ചോദ്യം വരായിരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഗ്ലാസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ റിംഗ് ലൈറ്റിന്റെ ഒരു ഷെയ്ഡ് ഇതിനകത്ത് അടിക്കും, അതുകൊണ്ട് അത് വരായിരിക്കാൻ വേണ്ടി ഞാൻ ഗ്ലാസ് ഊരി വെച്ചതാണ്. എന്തൊരു ചളിയാടോ, ചളി വാരിയും എറിയുവാണല്ലോ. ഇത് ബാത്റൂം ഇല്ലേ, ബാത്റൂമിൻ്റെ അകത്ത് പോയിന്നല്ലേ വീഡിയോ എടുക്കുന്നത്. മോട്ടോ വ്ളോഗർ, ലൈഫ് സ്റ്റൈൽ വ്ളോഗർ, ബ്യൂട്ടി വ്ളോഗർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബാത്റൂം വ്ളോഗർ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് പരിചയപ്പെടുത്തി തന്ന ഫുക്രണ്ണന് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ടൈല് പണിക്ക് വന്ന് ബംഗാളി പണി കഴിഞ്ഞ് സെൽഫി എടുക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി, ഇത് ഫുക്രണ്ണന്റെ മാസ് റിയാക്ഷൻ വീഡിയോ ആയിരുന്നു. അപ്പൊ നമുക്ക് ബാക്കി കാണാം. അവൻ വെച്ചേക്കുന്ന 50 രൂപയുടെ ഹെഡ്സെറ്റ് ആണ് അവൻ വെച്ചേക്കുന്നത്. ഓ മൈ ഗോഡ്, 50 രൂപയുടെ ഹെഡ്സെറ്റോ? 50 രൂപയുടെ ഹെഡ്സെറ്റ് എവിടെ കിട്ടും? ഇത് എനിക്കറിയാൻ പറ്റത്തോട്ട് പോയി. 50 രൂപയുടെ ഹെഡ്സെറ്റ്, 50 രൂപയുടെ ഹെഡ്സെറ്റ് എവിടെ കിട്ടുമെന്നാ ചോദിക്കുന്നത്? അത് മറ്റേ അർജുന അതൊരു തമാശയായിട്ട് ചെയ്തതാണെന്ന് പുള്ളിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. തമാശയാണെന്ന് ഫുക്രോന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഓ അല്ല അല്ല, അത് എനിക്ക് ഫുക്രോണ മാസ് കാണിച്ചതാ. എനിക്ക് തെറ്റിദ്ധരിക്കരുത്, ഫുക്രോണ മാസ് കാണിച്ചതാ. അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. അപ്പം നമുക്ക് റീച്ച് ആവാൻ, യൂട്യൂബിൽ റീച്ച് ആവാൻ മെയിൻ ആയിട്ട് വേണ്ടുന്ന സാധനം ഒരു ഹെഡ്സെറ്റ്, തൊപ്പിന്റെ മനുഷ്യ, ഒരു തൊപ്പി, പിന്നെ ഒരു വൈറ്റ് കണ്ണാടി. ഈ കണ്ണാടിയുടെ ഗ്ലാസ് ഞാൻ ഊരി കളഞ്ഞു, ഇത് റയറാ. അപ്പൊ ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റാർ ആയി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഫുക്രണ്ണം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ സ്റ്റാർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ണട വേണം, അതുപോലെ ഹെഡ്സെറ്റ് വേണം, തൊപ്പി. ആ തൊപ്പിയും എടുത്തോ, നമുക്ക് തൊപ്പിയും കൂടെ വേണമെന്നാണ് ഫുക്രണ്ണം പറയുന്നത്. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വൈറലാവും. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റും കണ്ണാടിയും തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ വൈറലാക്കി തരണം. ഗൈസ്, നിങ്ങളെല്ലാവരും എന്നെ വൈറലാക്കണം. ഓക്കെ, അപ്പോൾ ഫുക്രണ്ണം പറഞ്ഞതാണ്, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ വൈറലാവും. ഗൈസ്, നിങ്ങൾ വൈറലാക്കൂലേ, വൈറലാക്കണം. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം ഗൈസ്. അപ്പം ഞങ്ങളും ചുമ്മാ ഒന്ന് റിയാക്ട് ചെയ്തതാണ്, വെറുതെ പോസ്റ്റ് അടിച്ചിരുന്നപ്പം ഒന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതിപ്പം ഇതിനും ഫുള്ള് നെഗറ്റീവ്സ് ആയിരിക്കും എന്നൊക്കെ അറിയാം, കാര്യം പുള്ളിക്ക് ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉണ്ട്, സപ്പോർട്ടേഴ്സ് ഉണ്ട്, ഫാൻസ് ഉണ്ട്.
അപ്പം അവർക്കെല്ലാം ഫീൽ ആവുമായിരിക്കും ഇങ്ങനൊരു വീഡിയോ കാണുമ്പോൾ. ഈ വീഡിയോ കണ്ടിട്ട് നമുക്കൊക്കെ ഫീലാവുന്നു. ഫുക്രണ വീണ്ടും മാസ് അടിച്ചതാണെന്ന് തോന്നുന്നു. മാസ് മാസ് അപ്പോൾ നമുക്ക് ബാക്കി കണ്ടു നോക്കാം ഗൈസ്. അതേപോലെ ഫീലാവും ഈ പുള്ളിക്കാരെ ട്രോൾ ചെയ്യുന്നവരും, പക്ഷെ ട്രോള് ഏറ്റുവാങ്ങുന്നവർ അവരൊന്നും വെറുതെ ആവശ്യമില്ലാതെ സെഡ് ആവണ്ട, ഇതുകൊണ്ടൊന്നും ഒരിക്കലും വിഷമിക്കരുത്. ട്രോളൊക്കെ നല്ലതാ, 10 പേരെ അറിയുന്നതാ. അത് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും കൂടെ ഉണ്ട്. ആ ഒരു സൈഡ് മാത്രം കണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അപ്പോൾ അടിപൊളിയായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുക്രണ്ണം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോള് കണ്ടിട്ട് ട്രോള് കിട്ടിയ ആരും വിഷമിക്കുകയൊന്നും ചെയ്യരുത്, എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കണം എന്നൊക്കെയാണ്. നമുക്കൊരു പഴയ വീഡിയോ കണ്ട് നോക്കിയിട്ട് വരാം. ായിട്ട് ചവിട്ടി താക്കണ്ട, ഞാനായിട്ട് എന്നെ പിന്മാറിത്തരാം. ഇനി നമ്മള് അങ്ങനെയുള്ള അഭിപ്രായമോ ഒരു വീഡിയോസും ചെയ്യാൻ വരുന്നില്ല. നിങ്ങൾ തീർന്നെന്ന് വിചാരിച്ചിരിക്കുവാണോ? അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. അയ്യേ.